Hi friends, pudiyoru video like swagatham. Innathe nammada video nammal bathroom ellam conceal cheyidathinu shesham tile ellam ottichu finish cheyidathinu shesham nammal tap fitting adu pole closet okke fit cheyanayittu varuna samayathu shraddhikkanda oru karyathe pattittanu innathe nammada video. Appol video ningal skip cheyada muluvanayittum kaanan shramikkanam theerchayattu upakarapradamayittulla oru video aanu. Appol nammal bathroom inde concealing ellam kazhinju tile ottikkunnathinu munpattayittu pointukal ellam end plug itt adachittundayirunnu. Ippo nammal vannathinu sheshamaanu idellam open cheyidittathu. This shower and a point and the total stop coco to the tunda and the tap would go to the tunda. E can another health facet in the point and apple. If a sum on the change number end plug uri carnal, if a tiling day our square at the cut to say the tag on the father gap on the tiling day would look gap on the full light grout on the arcade lapo. Nala did a gap a tiling day adilotund. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിവിടെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് ഈ ഗ്യാപ്പ് നമ്മൾ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഒരു ആംഗിൾ കോക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ കോക്കോ അല്ലെങ്കിൽ ടാപ്പോ എന്ത് തന്നെയായാലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടെഫ്ലോൺ ടൈപ്പോ മറ്റോ കുറഞ്ഞു പോയിട്ട് ആ ഒരു ത്രെഡ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ത്രെഡിൻ്റെ സൈഡിൽ കൂടി വെള്ളം ലീക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ടൈലിൻ്റെ ഇടയിലോട്ട് ആ ഒരു വെള്ളം ഇറങ്ങും. കാരണം പ്ലാഞ്ച് പുറമേ ഇട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ത്രെഡിൽ ടേപ്പ് കുറഞ്ഞു പോകും, അങ്ങനെ എന്തെങ്കിലും വന്ന് ത്രെഡിന് ഡാമേജോ മറ്റോ വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ അത് ലീക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ആ ടൈലിൽ കൂടി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഫിത്തിയുടെ ബാക്ക് സൈഡ് ഉറപ്പായിട്ടും നനയും, അവിടെ അത് പെയിൻറ്റും മറ്റും പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബാത്റൂം നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ രീതിയിൽ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ടൈലിൻ്റെ സൈഡിൽ കൂടി വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോപ്പ് സൈഡ് നനഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ പൈപ്പിൻ്റെ പൈപ്പ് ഒട്ടിച്ചതിൽ വന്ന മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ പ്ലംബറായി ഉറപ്പായിട്ടും കുറ്റം പറയത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റുകളും ഇതുപോലെ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ടാപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ത്രെഡ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാലും വെള്ളം ലീക്കായി കഴിഞ്ഞാലും ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പ്ലാഞ്ചിൻ്റെ സൈഡിൽ കൂടി ടൈലിൻ്റെ പുറമേ ആ ഒരു വെള്ളം ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കത് ഇളക്കിയിട്ടൊന്നും കൂടി ടെഫ്ലോൺ ടൈപ്പ് ചുറ്റിയിട്ട് മുറുക്കി കൊടുത്താൽ മതി. ഇത് ഞാനൊരു സാധ്യതയാണ് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കണ്ട് അത് നമ്മൾ റെഡിയാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു വീട്ടിൽ ഇതേപോലെ ടൈലിൻ്റെ സൈഡിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ടായിരുന്നു ഫിത്തി മൊത്തവും നനഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് നോക്കിയപ്പോഴേ നമുക്ക് മനസ്സിലായി ടൈലിൻ്റെ സൈഡ് ആ ഒരു സൈഡ് ഒരുപാട് നനഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് ഇളക്കി നോക്കിയപ്പോൾ മനസ്സിലായി അത് ആ ടാപ്പ് ലീക്കായിട്ടാണ് ടൈലിൻ്റെ സൈഡിലോട്ട് വെള്ളം ഇറങ്ങുന്നതെന്ന്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്ന വർക്കിലെല്ലാം ഈ രീതിയിൽ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടച്ചതിന് ശേഷം ഈ രീതിയിൽ ഫിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം എല്ലാ പോയിൻറ്റുകളും ഇതുപോലെ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ആംഗിൾ കോക്കും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂം കൺസീൽഡ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. പ്രഷർ പമ്പൊന്നും പലരുടെ കയ്യിലും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാത്റൂം കൺസീൽഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പൈപ്പിന് പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഫിറ്റിംഗ്സിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഇതിൻ്റെ ബ്രാസ് ത്രെഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഉറപ്പായിട്ടും പൈപ്പ് ഒട്ടിക്കുന്ന കാര്യവും വിട്ടുപോകരുത്. അതിനുശേഷം ഫിറ്റിങ്ങിന് മുമ്പിട്ടായിട്ട് ഇപ്പോൾ കണ്ടതുപോലെ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമുള്ള ലീക്കുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വാട്ടർ ലൈനെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഇപ്പോൾ നല്ല പ്രഷറിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബാത്റൂം നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബാത്റൂമിനകത്ത് എപ്പോക്സി ചെയ്യാനായിട്ട് വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എപ്പോക്സി ആകുമ്പോഴത്തേനും ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഫില്ലായിരിക്കും. നമ്മൾ കുളിക്കുന്ന വെള്ളവും കാര്യങ്ങളും ഒന്നും ടൈലിൽ കൂടി അടിയിലേക്ക് പിടിക്കത്തുമില്ല. അപ്പോൾ ആ ഒരു കാര്യം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.